Hi friends, in this video, one mask is a mask effect. Now, we will see the video. We will see the inch. That is the 8 inch video. We will see the inch video. നല്ലവശം നല്ലവശം ചേർത്തി വെച്ച ശേഷം അതിന്റെ എല്ലാ സൈഡും കൂട്ടി അടിക്കുക കുറച്ച് മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് അടിക്കാതെ ഇങ്ങനെ നമ്മൾ അടിച്ച് ഇവിടെ കൊണ്ട് നിർത്താ എന്നിട്ട് നമുക്ക് ഉള്ളി തിരിച്ചിടണം ഓക്കേ നമ്മൾ വക്ക അടിക്കണതിന് പകരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇത് എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ തിരിച്ചിടുക കണ്ടോ ഇവിടെ പുറത്ത് മഴയുണ്ട് ട്ടോ അപ്പോൾ സൗണ്ടിന് ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും അപ്പോൾ ദേ ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കണം അത് പിന്നീട് നമുക്ക് ചെയ്യാം അതിനു മുൻപായിട്ട് നമ്മൾ എല്ലാ സൈഡിനും ഈ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം അതായത് മേലന്ന് താഴത്തേക്ക് 2 ഇഞ്ച് താഴത്തുന്ന മേലിലേക്ക് 2 ഇഞ്ച് നോക്കിക്കോളൂ ക്യാമറ ഞാൻ എടുത്തു വെച്ച് കാണിച്ചു തരാം 2 ഇഞ്ച് അതേപോലെ തന്നെ ഇവിടന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പുറത്തെ സൈഡിനും നമ്മൾ ആൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടന്ന് ഇങ്ങോട്ടേക്കും 2 ഇഞ്ച് അതേപോലെ അവിടന്ന് താഴത്തേക്കും 2 ഇഞ്ച് ഓക്കേ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ദേ ഇതിനെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്ക ആദ്യം നമ്മൾ നാല് സൈഡും കൂട്ടി അടിക്ക ട്ടോ ആദ്യം നാല് സൈഡും നമ്മൾ ഒരുമിച്ച് അടിക്ക ശേഷം നമ്മൾ ഈ 2 ഇഞ്ച് ഇടാക്കിയില്ലേ അവിടന്ന് ഇങ്ങനെ മടക്ക മേലന്ന് 2 ഇഞ്ചിന്റെ അവിടന്ന് കറക്റ്റ് ആയിട്ട് മടക്കുന്നു എന്നിട്ട് ആ തുമ്പും ഈ തുമ്പും നമ്മൾ അടിക്കുന്നു മനസ്സിലായല്ലോ Confusion Marilla Namala Adi Namuk Nali Sidum Unu Patuna Padichadika Kana Namala Tirichitashasham Padich Namala Adichitilla Upper Namala Padich Adikiana Chain Nadi Upper Namala the Ella Sidon Namalono Padichadikamba Matrame are the character at Nicolo. I link it ended the Uni at Nico. If a Namala character Kedjan, in Namala the end engine Namala Chedile, our end engine Adana Angene Namala Madaki. അവിടന്ന് ഇങ്ങനെ മടക്കിയ ശേഷം ആ ഒരു തുമ്പിൽ ഒരു ഒരു സ്റ്റിച്ചിന്റെ അളവ് വിട്ടിട്ട് നമ്മൾ തയ്ക്കുക അതായത് ഒരു 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 തയ്യലിന്റെ അളവ് വിട്ട ശേഷം ആ ഒരു ഭാഗത്തെ എഡ്ജിൽ അങ്ങ് തയ്ക്കുക കേട്ടോ അതേ കണ്ടോ അല്ലാണ്ട് കാൽ ഇഞ്ച് ഒന്നും എടുക്കരുത് ഞാൻ നമ്മൾ തയ്ച്ചു അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം 2 ഇഞ്ച് വന്ന ആ ഒരു ഭാഗത്തെ കൂടെ നമ്മൾ തയ്ക്ക അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു മാസ്ക് നമുക്ക് ഒരു ചെവിയിൽ കൂടെ ഒന്ന് ഇട്ടാ മതി ഈ മാസ്ക് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് സർജിക്കൽ മാസ്ക് അകത്തും തുണി മാസ്ക് പുറത്തും എന്ന രീതിയിലും മറ്റേത് തുണി മാസ്ക് പുറത്തും സർജിക്കൽ മാസ്ക് അകത്തും എന്ന രീതിയിൽ ഏത് രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ ദേ അപ്പോൾ നമ്മൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ തുറന്നത് എങ്ങനെ ആയിട്ടുണ്ട് ട്ടോ അതെ കണ്ടോ അപ്പോൾ നല്ല വശം നമുക്ക് ഞാൻ കാണിച്ചു തരാം ഏതാ നല്ല വശം എന്നുള്ളത് ഇതിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഒരു പ്രിന്റ് വന്ന ഭാഗം ആ ഒരു തയ്യൽ വന്ന ഭാഗമാണ് നല്ല വശത്തേക്ക് വരിയ ട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ ആ മടക്ക് വരുന്ന ഭാഗം മേലെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചു അതിനുശേഷം ദേ ഇങ്ങനെ ആക്കുക കണ്ടോ ദേ ഈ ഒരു മടക്കും ഭാഗം ആ എൻഡ് വശത്തേക്ക് നമ്മൾ ഇങ്ങനെ ചരിച്ചാക്കുക കണ്ടോ ശേഷം നമ്മൾ ഒറ്റ മടക്ക് മടക്കിയിട്ട് അവിടെ തയ്ച്ചു കൊടുക്കുക നമ്മൾ ഇതിൽ വള്ളി ഇടേണ്ട ആവശ്യമില്ല വള്ളി ഇടണമെങ്കിൽ ഇടാം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ സർജിക്കൽ മാസ്ക് ആണ് ഉള്ളിലിടുന്നത് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ നമ്മൾ ആ സെൻറ്റർ ഭാഗത്തിൻ്റെ ആ ഭാഗത്തിനെ ആ തുമ്പ് വശത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ച ശേഷം നിങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് അടിക്കുക കേട്ടോ അതാണ് ചെയ്യേണ്ടത് കണ്ടല്ലോ ശേഷം നമ്മൾ ഈ തുമ്പ് ഈ ഭാഗത്തും ആ തുമ്പ് ആ ഭാഗത്തും വെച്ച ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കുന്നു കണ്ടോ എന്നിട്ട് നമ്മൾ അടിക്കുന്നു കണ്ടോ ദേ ശ്രദ്ധിക്കുക ആ മടക്ക ഭാഗം ഇങ്ങോട്ടേക്കും ആ മടക്ക ഭാഗം ആ തുമ്പിലേക്കും വെച്ച ശേഷം നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ ഒരു അര ഇഞ്ചിലെങ്കിലും മടക്ക കാലിഞ്ച് മടക്കരുത് അര ഇഞ്ചിലെങ്കിലും മടക്കിയ ശേഷം നമ്മൾ അടിക്കുക എന്നാലേ നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ കണ്ടോ അപ്പോൾ നമ്മളുടെ മാസ്കിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ദേ ഇപ്പോൾ തന്നെ മാസ്ക് ആയിട്ടുണ്ട്
കണ്ടോ നല്ല വെണ്ണം ബ്രീത്ത് ചെയ്യാനൊക്കെ പറ്റും. ആ രീതിയിലുള്ള ഒരു മാസ്കാണത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിനെ ഉള്ളിലൊരു സ്ട്രിപ്പ് പോലെ വെക്കണം, നമ്മുടെ സർജിക്കൽ മാസ്ക് നമ്മളുടെ ഉള്ളിൽ വെക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കണ്ടേ, നമ്മളിങ്ങനെയായിരിക്കും ഇത് ഓപ്പൺ ആയിട്ട് വരിക കണ്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിലാണ് നമ്മളെ സർജിക്കൽ മാസ്ക്, ആദ്യം നമ്മൾ സർജിക്കൽ മാസ്കാണ് വയ്ക്കുക അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു തുണി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു തുണീനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തു. ഫോൾഡ് ചെയ്ത ശേഷം നമ്മൾ ഇങ്ങനെ വയ്ക്കുക കണ്ടോ. എന്നിട്ട് നമ്മളുടെ ആ തുണി മാസ്ക് എടുത്ത് ഇങ്ങനെ വെച്ച ശേഷം ആ തുണി മാസ്കിൻ്റെ ആ ഒരു മൂന്ന് ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. മൂന്ന് വശവും കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യുക കേട്ടോ. അതെ, നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് കാലിഞ്ച് തുമ്പിട്ട് ചെയ്യുക കേട്ടോ. കണ്ടോ, എക്സ്ട്രാ ഒരു കാലിഞ്ച് മൂന്ന് സൈഡ് നമ്മൾ എടുത്തിട്ട് തുണി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആ മൂന്ന് സൈഡിൽ കൂടെ നമ്മൾ തയ്ച്ചു വരിക. അപ്പം നമ്മൾ ഇതേ കണ്ടല്ലേ, ഈ ഒരു ഈ ഇങ്ങനെ മൂന്ന് സൈഡിൽ കൂടെ നമ്മൾ തയ്ച്ചു വരും കേട്ടോ. അവിടെ കൊണ്ട് തയ്ച്ച് നിർത്തതേ കണ്ടോ. അപ്പോൾ തയ്യൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെ തയ്ച്ച ശേഷം നമ്മളത് തിരിച്ചിടുക. ഇവിടെ ഭയങ്കര മഴയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഫ്രണ്ട്സ്? ഭയങ്കര മഴ, കറണ്ടൊക്കെ പോയിട്ടുണ്ട്, എന്താവും അറിയില്ല ഇപ്പം. അതെ, ഇങ്ങനെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇപ്പം മിക്ക സൈഡും എറണാകുളത്ത് വെള്ളപ്പൊക്കമൊക്കെ ആണ് കേട്ടോ. അതെ, അപ്പം നമ്മളിങ്ങനെ ഇത് ചെയ്ത് രണ്ട് പീസ് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. തിരിച്ചിട്ടിട്ട് ആ ഓപ്പനിങ് ഭാഗം ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച ശേഷം മേലെയും താഴെയും മാത്രം തയ്ച്ചു കൊടുക്കുക. ഓക്കെ, മേ സൈഡ് അടിക്കരുത്, കാരണം മാസ്ക് നമുക്ക് സർജിക്കൽ മാസ്ക് കയറ്റാനുള്ളതാണ്. ഇത് ഇങ്ങനെ വെച്ച ശേഷം കണ്ടോ, ഇങ്ങനെയും ഇങ്ങനെയും ഇതാവുക. മേൽവശവും താഴ്വശവും നമ്മൾ ഇവിടെ മോൾ വശവും അടിച്ചു, അതേപോലെ തന്നെ താഴെ വശവും നമ്മൾ അടിക്കുക. രണ്ട് സൈഡും അടിക്കരുത് കേട്ടോ, കാരണം മാസ്കിൻ്റെ വള്ളി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു വേറൊരു കാര്യം പറയാം. നമുക്കിപ്പോൾ മാസ്കിൻ്റെ വള്ളിയെല്ലാം എടുക്കുക, സർജിക്കൽ മാസ്കിൻ്റെ വള്ളിയെല്ലാം എടുക്കുന്നത്. നമുക്ക് തുണി മാസ്കിൻ്റെ വള്ളി മതിയെങ്കിൽ സർജിക്കൽ മാസ്കിൻ്റെ വള്ളി കട്ട് ചെയ്തിട്ട് തുണി മാസ്കിൻ്റെ വള്ളി വെക്കാം. അപ്പം നമ്മളത് രണ്ട് സൈഡ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ദേ എടുത്തിട്ടുണ്ട്, ദേ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് സർജിക്കൽ മാസ്ക് എടുക്കുന്നു, നമ്മൾ ദേ വയ്ക്കുന്നു. രണ്ട് രീതിയിലും വയ്ക്കാം. ഒന്ന് നമ്മൾ ഉള്ളിൽ സർജിക്കൽ മാസ്ക് ഇട്ടിട്ട് തുണി മാസ്ക് പുറത്ത് വയ്ക്കാം. ഇനി അതല്ല, തുണി മാസ്ക് ഉള്ളിൽ വെച്ചിട്ട് സർജിക്കൽ മാസ്ക് പുറത്ത് വയ്ക്കാം. ഏത് രീതിയിലും ചെയ്തെടുക്കാം നമുക്ക്, ഈ ഒരു പാറ്റേണിൽ നമുക്ക് വയ്ക്കാവുന്നതാണ് കണ്ടോ. ഇങ്ങനെ നമുക്ക് ആയിട്ടുണ്ട്. ഇത് ചെയ്ത് നോക്കുക, നല്ല ഫിറ്റായിട്ടുണ്ട്. ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട്, വീഡിയോയിൽ ഇട്ട് കാണിക്കാതെ ചുമ്മാ ഉണ്ടാക്കി വെക്കണമല്ല. എല്ലാ വീഡിയോയിലും ഞാൻ ഇട്ട് കാണിക്കാറുണ്ട് മാസ്ക് എപ്പോഴും, കാരണം നമുക്ക് എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ. ദേ കണ്ടോ, ആദ്യം ഞാൻ ഇങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പം അതെ കണ്ടല്ലോ, ഇതിനെ നമുക്ക് അഴിച്ചു. നമുക്ക് ഇങ്ങനെയാണ് ശരിക്കും ഇടേണ്ടത്, അതായത് നമ്മളുടെ സർജിക്കൽ മാസ്ക് ഉള്ളിൽ വരത്തക്ക രീതിയിലാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇങ്ങനെയാണ് ശരിക്കും ഇടേണ്ടതെന്ന് ഇടുക. ഓക്കെ കണ്ടല്ലോ. അപ്പം നമുക്കിത് ഇതിനെ ഇങ്ങനെ വച്ചു കണ്ടല്ലോ, വീണ്ടും ഞാൻ കാണിച്ചു. നമുക്കിങ്ങനെ വച്ച ശേഷം നമുക്ക് ആ കഴുത്തിൻ്റെ നമ്മളുടെ ഈ ത്രോട്ട് വരയ്ക്കും ഈ അടിയിൽ ഭാഗത്തുണ്ട്, നമ്മുടെ താടി വരെയല്ല, അതിൻ്റെ അടി വരയ്ക്കും ഈ ഒരു ഇതുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല കവറിങ് ആണ്. ഇത് ചെയ്തു നോക്കുക എല്ലാവരും. നല്ല ഒരു ഇതുണ്ട്. ഒരു മാസ്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ ഒന്നേ ഫീൽ ചെയ്യുള്ളൂ അല്ലേ. പക്ഷെ രണ്ടെണ്ണം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.